അപ്പൊ മക്കളെ ഇതൊക്കെ മുഴുവൻ മടക്കിയേക്കണം കേട്ടോ. പിന്നെ മണിയറ പിന്നെ സെറ്റാക്കലൊക്കെ ഓന്റെ ചങ്ങായിമാര് വന്നിട്ടാണ്. ഇപ്പൊ നമ്മൾ അതിനൊന്നും നിക്കണില്ല. ഇതും ഒക്കെ ഒന്ന് ഒതുക്കി അലമാരിക്ക് വെക്കണം. അസ്സലാമു അലൈക്കും. അപ്പൊ മക്കളെ, ഇന്നത്തെ ദിവസം നമ്മക്ക് വാവന്റെ തുണി കുപ്പായൊക്കെ മടക്കി ഒതുക്കി വെക്കണം. ഇനിയിപ്പോ അത് നീട്ടി വലിച്ചു കൊണ്ടുപോയിട്ട് കാര്യമല്ല, അതിലും ഇതിലും കടക്കര തുടങ്ങിയിട്ട് കുറച്ച് ദിവസം അയക്കണു. ഒക്കെ അടുക്കി പൊറുക്കി മട്ടത്തിൽ വെക്കട്ടെ. പുതിയതൊരു ഭാഗത്തും എപ്പോഴും ഇടാനുള്ളതൊരു ഭാഗത്തും ഫാൻസി അന്ന മാതിരി നമ്മളെ ബാപ്പുവിൻ്റെത് ഒക്കെ ഓരോരോ ഭാഗത്ത് അങ്ങോട്ട് വെച്ചാലേ അതിൻ്റെ മട്ടത്തിൽ അവിടെ കടന്നോളും. അപ്പോൾ നമുക്ക് ആദ്യം അലമാരൻ്റെ ഉള്ള് തോത്തി തുടച്ച് വൃത്തിയാക്കി നല്ല പേപ്പറൊക്കെ വിരിച്ച് നമ്മളെ കൊണ്ട് പറ്റണ മാതിരി മടക്കി വെക്കുക. ഓക്ക് ഇത് പറ്റിയില്ലാന്നുണ്ടെങ്കിൽ ഓള് വന്നിട്ട് വേറെ കോലത്തിൽ വെച്ചോട്ടെ. ഇന്നെ കൊണ്ട് വെയ്ക്കണ ആരൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഇല്ലാന്നോ? അപ്പൊ നിക്കാനെടുത്തോർത്തു മൂന്നെണ്ണം എടുത്താന്നോർത്തു. ആദ്യം ഒന്നണ്ട് വരിഞ്ഞോട്ടെ, അരിഞ്ഞാ ഊപ്പലിടിച്ചു കൊണ്ടേക്കാൻ. അലമാര ആരെ പിറ്റിയില്ലേ? പിറ്റിയോ? അല്ല അലമാര ഫാന് ഫാന്. അപ്പൊ ഇയാളെ നനഞ്ഞൊരു കോട്ടന്റെ കീറ കണ്ടെടുത്ത് കാണ്ട് പിന്നെ നല്ലോണം തോത്തി തുടച്ച് ഒന്നിങ്ങനെ ഉണങ്ങാൻ വെച്ചു. അല്ലെങ്കിൽ പൂപ്പലിങ്ങനെ പിടിച്ചു കൊണ്ടേക്കാരം. എന്നിട്ട് ഒന്നൊന്നും വലിഞ്ഞിട്ട് നല്ല ഉസാറായിട്ട് പേപ്പർ വിരിച്ച് ഇനി നമുക്ക് മടക്കിയേക്കാട്ടാ. ഇനിയിപ്പോൾ ഇത് പോരാന്നുണ്ടെങ്കിൽ ഓള് വന്നിട്ട് മടക്കി വെച്ചോട്ടെ. ഓരോരുത്തർക്കും ഓരോ ഇത് ഉണ്ടാകും. ഞാനിപ്പോൾ ഓരോ പണിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ കൂടി വന്നുകാണ്ടാണ് ഇപ്പോൾ ഈ കാട്ടണത്. എത്തണേ ആളെ ഒരു മനുഷ്യനെ മുറിച്ചാൻ പറ്റുമ്പോൾ ഇത് ചക്കയാണെങ്കിൽ മുറിച്ച് ഒരു മുറി എനിക്ക് നിന്നാണ് കൊടുക്കുക. ഇതിപ്പോൾ നടക്കൂലല്ലോ. ഇവിടെയും മണം നോക്കുക, അവിടെയും മണം നോക്കുക. നമ്മൾ എത്തേണ്ട ഇടത്തേക്ക് നമുക്ക് എന്നെ എത്തണ്ടേ? അപ്പൊ മക്കളെ കണ്ടില്ല, ഞങ്ങള് ഒക്കെ പേപ്പർ വെച്ച് വൃത്തിയാക്കിയിരിക്കുന്നു കേട്ടോ, നമ്മളെ കൊണ്ട് പറ്റണ മാതിരി. ഇനി ദാരോ സാറും ആണെങ്കിൽ ഓള് വന്നിട്ട് ഓള് ചെയ്തോട്ടെ. ഇനി ഏതായാലും ഓരോന്ന് ഓരോന്ന് അടുക്കി പൊറുക്കി മടക്കി റെഡിയാക്കി വെച്ചാല് ഈ വലിച്ച് വാരിട്ട് കിടക്കുന്നത് ഇവിടെ നിന്ന് വജ്ജും കൊജ്ജും ആയി കിട്ടും. അപ്പൊ ആദ്യം തക്കാലം. ചോറിനായോ? മൂലിയർ ചോറ് വെച്ചായിരിക്കണം. എന്റെ പെണ്ണുങ്ങൾക്ക് ഇല്ലായിട്ട് ഏകാരല്ലേ? നമ്പർ ഉണ്ടോ? അതിലുണ്ട്. ഇത് പിന്നീട് അതിന്റെ മുന്നല്ലേ ആ മാടന്റെ ഉള്ളത്തെ സാധനേ അതങ്ങണ്. ഈ മാടൻ അതാദ്യം വെക്കണേ ആണ്. അങ്ങനെ അല്ലേ ഉള്ളു കൂടി ഇട്. അങ്ങനെ പാരിസിന്റെ വകലേ നടക്കുന്ന. ഇനി പോയിക്കോ, ഒത്തമാര് കട അടക്കണേന്റെ മുന്നേ പോയിക്കോ. ഇനി മുടിയൊക്കെ ഒന്ന് വെട്ടിക്കളാം. ആ ഇനി അവിടെ അല്ലേ വെക്കാൻ നല്ലത്. ഇജി ഇജ്ജ് വെക്കണ്ട, ചോര് പൊളിയാവോ. അതിനറിയണോരൊക്കെ വെച്ചോളൂ അതിനെപ്പറ്റി. അങ്ങനെയാണ് അത്. ചെറുക്കന്മാര് വെച്ചെന്നോളൂ. പക്ഷെ അതാണ്ട് ചങ്ങായി സൈറ്റ് കുറച്ചുണ്ടല്ലേ വരാന്. എത്ര ആളാ ചോദിച്ചത്? വാപ്പൂന് ചങ്ങായിമാരില്ലേ? ഉണ്ടല്ലേ എന്ന് പറഞ്ഞു കൊടുത്താ.
ഇത് ഇവിടെ ഇപ്പൊ ഇങ്ങനെ വെച്ചിക്കണ. ഇനി വള്ളാങ്ങാടത്ത് കുറച്ച് ആൾക്കാർ വരാണ്ടോ തരപ്രകൃതോറും വെച്ചോ. അപ്പൊ മക്കളെ മണിയറ ഒരുവിധം ഒരുങ്ങി കിട്ടിയിരിക്കണ കേട്ടോ. ഇനിയിപ്പൊ ഇക്ക് ഇവിടെ ഫാന് ഫിറ്റ് ചെയ്യാനുണ്ട് അവിടെ. ഇനിയിപ്പോ ഏതാ ചെറുക്കന്മാരെ വകെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിൻ്റെ കൂടെ ചെറിയ പണിയും കുറയും. പിന്നെ ഫാന് പുതിയത് ഇങ്ങനെ കിട്ടിയത് ഇത് ഒക്കെ ഇതാക്കി വെച്ചിരിക്കണം. ഇതൊക്കെ ഇനി ഫിറ്റ് ചെയ്യണം. ഫാനും കൂടി ഫിറ്റ് ചെയ്യണം. എല്ലാം കൊണ്ട് സാറാക്കിക്കണോ. കട്ടിലങ്ങനെ വിലങ്ങത്തിലിട്ടപ്പോൾ നല്ലോണം സ്ഥലമുണ്ട് കേട്ടോ. ഒക്കെ സാറാക്കി പിന്നെ വാവൻ്റെതൊക്കെ മടക്കി വെച്ച് ഒതുക്കി ബാപ്പുവിൻ്റെത് ഒരു ഇതിൽ പിന്നെ ഓളെ ബാഗ് ഇതിൽ കൊള്ളയിട്ട് ഇങ്ങനെ ആക്കിക്കാണ്. ബാപ്പുവിൻ്റെ മുണ്ട് ഒരു ഇതിൽ വാവക്കുള്ള മുണ്ട് ഇതിൽ വെച്ചിങ്ങനെ പിന്നെ ഒരു ബാഗ് ബാപ്പുവിൻ്റെത് ഒന്നിൽ വാവൻ്റെതും ഫാൻസി ഐറ്റംസൊക്കെ. ഇനിയിപ്പോൾ ഓള് വന്നിട്ട് ഓളം മട്ടത്തിന് ഒതുക്കിക്കോട്ടെ. ഇന്നെ കൊണ്ട് അയക്കണവരെയൊക്കെ ഞാൻ കോട്ടിക്കണം. ഇന്നെ കൊണ്ട് ഇത്രയൊക്കെ തന്നെ കൊജ്ജുള്ളൂ. പിന്നെ പുതപ്പ് വീർപ്പ് ചവിട്ടി അതൊക്കെ ഇതിലും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ വേറെയുള്ള വീഡിയോസും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും. അര മിനിറ്റ് അടിച്ചൊരു തന്നപ്പോണ്ടുമേ അടുപ്പ് നല്ല സാറായിക്കണം. ഇനി കാവ്യ വെക്കല്ലേ. ഞാൻ പോയി ഞാൻ നാളെ വരാം കേട്ടോ. അപ്പൊ മക്കളെ പന്തൽ പണിയൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ. ഒക്കെ നമ്മള് നിങ്ങക്ക് ചൊഗിന് കാട്ടിത്തരും. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവിടെ ആണ് സ്റ്റേജ് കെട്ടണത് കേട്ടോ. ഇവിടെ ആളുണ്ടോ? ഇവിടെ ആണ് കേട്ടോ സ്റ്റേജ് കെട്ടണത്. പിന്നെ അവിടെയാണ് വെച്ചുണ്ടാക്കണത്. അപ്പോൾ പോട്ടെ. പിന്നെ ഈ ഒരു പേരൻ്റെ ഹോം ടൂർ ചോദിച്ചിരുന്നു. ഇനിയിപ്പോൾ ഹോം ടൂർ ഇപ്പോൾ നടക്കൂല. കാരണം ആകെ ഇങ്ങനെ മൂടിപ്പോഞ്ഞുകൊണ്ടല്ലേ പന്തലെട്ടിക്കൊണ്ടും.